ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മയെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹു എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമൈർ ബിനു വഹബിനെ പ്രവാചകനെ വധിക്കാൻ വേണ്ടി വിഷം പുരട്ടിയ വാളുമായി മദീനയിലേക്ക് അയച്ച കഠിന ശത്രുവാണ് സുഫ്വാൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമയ്യ ആയിരുന്നു. മക്ക ഇസ്ലാമിൻ്റെ കീഴിലായപ്പോൾ, അതിന് വിമോചനം പൂർത്തിയായപ്പോൾ മറ്റ് ചിലരെപ്പോലെ സുഫ്വാനും ഭയപ്പെട്ടു തന്നെ വധിക്കുമോ എന്ന്. അത്രയേറെ ഇസ്ലാമിനെയും പ്രവാചകനെയും ദ്രോഹിച്ച വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മക്കയിൽ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. മക്ക വിട്ട് കടപ്പുറത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഉമേർ, നേരത്തെ മാപ്പ് ലഭിച്ച ഉമേർ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രവാചകനെ സമീപിച്ച് മാപ്പ് ചോദിച്ചാൽ മാപ്പ് ലഭിക്കും. മാത്രമല്ല, താങ്കൾക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാലാവധി പോലും തരും. പെട്ടെന്ന് സ്വീകരിക്കേണ്ടതില്ല. 2 മാസത്തെ അവധി എന്തായിരുന്നാലും പ്രവാചകൻ തരാതിരിക്കില്ല. സുഫ്വാന് ഇത് വലിയ സന്തോഷം നൽകി. അങ്ങനെ പ്രവാചകനെ സമീപിക്കാൻ തീരുമാനിച്ചു. പ്രവാചകൻ്റെ അടുത്ത് ദൂരെ ചെന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ഉമേർ പറയുന്നുണ്ട് എനിക്ക് അങ്ങ് മാപ്പ് നൽകുമെന്ന്. മാത്രമല്ല, എനിക്ക് എൻ്റെ തീരുമാനമെടുക്കാൻ 2 മാസത്തെ അവധി ഉണ്ടാകുമെന്ന്. ഞാൻ അങ്ങയെ പിന്തുടരണമോ വേണ്ടയോ എന്ന് ഇപ്പോൾ പെട്ടെന്ന് തീരുമാനിക്കേണ്ടതില്ല എന്നും പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, തീർച്ചയായും ഉമേർ പറഞ്ഞത് ശരിയാണ്. ഞാൻ താങ്കൾക്ക് തീരുമാനമെടുക്കാൻ 2 മാസമല്ല 4 മാസത്തെ അവധി തന്നിരിക്കുന്നു. അങ്ങനെ സുഫ്വാന് പ്രവാചകൻ മാപ്പ് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഹുനൈൻ യുദ്ധത്തിൻ്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് പ്രവാചകൻ ആവശ്യമായ ആയുധങ്ങൾ കടം വാങ്ങുകയും ചെയ്തു. അതദ്ദേഹം സന്തോഷത്തോട് കൊടുത്തു. കൊടുക്കുന്നതിന് ചോദിച്ചു, ഇത് നിർബന്ധമായി ഞാൻ തരികയാണോ അതോ സ്വമേധയാണോ തരേണ്ടത്? അങ്ങ് സ്വമേധയാ കടമായി തന്നാൽ മതി. അങ്ങനെ അത് അനുഗ്രഹം ചെയ്തു. ഹുനൈൻ യുദ്ധത്തിന് ശേഷം മാത്രമാണ് സുഫ്വാൻ ഇസ്ലാം സ്വീകരിച്ചത്. അഥവാ ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ മക്കയുടെ വിമോചന ശേഷം അവിടെയുണ്ടായിരുന്ന കഠിന ശത്രുക്കൾ പോലും അവിടെ നിന്ന് മാപ്പ് കൊടുക്കുകയുണ്ടായി. എപ്പോഴും യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യ മനസ്സുകൾ മാറ്റിയെടുക്കുക മാപ്പാണ് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതികാരത്തെക്കാൾ എത്രയോ ഫലപ്രദമാണ് മാപ്പിൻ്റെ മാർഗം. അത് സ്വീകരിക്കുവാൻ പ്രപഞ്ചനാഥൻ നമുക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ.